എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നെൻ്റെ ശബ്ദം വല്ലാതെ അടഞ്ഞിരിക്കുകയാണ്. സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ശബ്ദം അടഞ്ഞപ്പോൾ, സംസാരിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, അതിൽ നിന്നും ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, നമുക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്ന ഓരോ അവയവങ്ങളും എത്ര പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ആ ഉത്ബോധം ഒരിക്കൽ കൂടി ഞാൻ തിരിച്ചറിയുകയാണ്. നമ്മളെല്ലാവരും അത് തിരിച്ചറിയണം. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില നാം അറിയുന്നില്ല, കാതുള്ളപ്പോൾ കാതിൻ്റെ വില നാം അറിയുന്നില്ല, നമ്മൾക്ക് നടക്കുവാൻ കഴിയുമ്പോൾ കാലിൻ്റെ വില നാം അറിയുന്നില്ല. അങ്ങനെ ഓരോരോ അവയവങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ എത്രയോ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെയുള്ളപ്പോൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ സ്നേഹിക്കാൻ, സന്തോഷിക്കുവാൻ, ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കിടുവാൻ ഒക്കെ നമുക്ക് കഴിയണം. മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, 12-ാം ക്ലാസ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ ഉപരിപഠനത്തിന് പോകും. അതുവരെയൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കൂടെയുള്ള സമയം വരെയും അവരെ സ്നേഹിച്ച്, അവരുടെ തെറ്റുകൾ ക്ഷമിച്ച്, നേർവഴിക്ക് നയിച്ച്, അവരുമായിട്ടുള്ള സമയം ഏറ്റവും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കളായ നമ്മൾക്ക് കഴിയണം. കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ നിങ്ങൾ കഴിയുന്ന കാലം, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. ഒരല്ലലും ആധിയുമില്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം. അതറിയാത്തവർ ദൈവസന്നിധിയിൽ ഒരിക്കലും നീതീകരിക്കപ്പെടില്ല. അതുകൊണ്ട് കൂടെയുള്ളപ്പോൾ കൂടെയുള്ളതിൻ്റെ വില നമുക്ക് തിരിച്ചറിയാം. ശബ്ദം പോയപ്പോൾ എൻ്റെ നല്ല ശബ്ദത്തിൻ്റെ വില ഞാൻ അറിയുന്നു. നമ്മുടെ ഓരോ അവയവങ്ങളും അതുപോലെ നമ്മുടെ കൂടെയുള്ള സഹവസിക്കുന്നവരും നമ്മുടെ മക്കളും മറ്റുള്ളതെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടതൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താതെ വളരെ വളരെ താല്പര്യത്തോടെ, വളരെ പ്രാധാന്യത്തോടെ നമുക്കതിനെ ചേർത്ത് പിടിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാം. ധാരാളം കുറ്റങ്ങൾ അവരിൽ കാണാം, എങ്കിലും അവരെ തിരുത്തി ഏറ്റവും ഉന്നതമായ വഴിയിലേക്ക് നടത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. അത് നമ്മൾക്ക് മറുപടിയായി ചെയ്യാം. നമ്മുടെ മക്കൾക്കായി അത് നാം ചെയ്തേ മതിയാവൂ. God bless you all.